സ്റ്റുഡൻസ് എല്ലാവർക്കും നമസ്കാരം. ഒരിക്കൽ കൂടി എല്ലാവർക്കും തൃശൂർ CMS ഹയർ സെക്കൻഡറി സ്കൂളിലെ ഓൺലൈൻ യൂട്യൂബ് ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. സോ ടുഡേസ് ടോപ്പിക് ഈസ് അഗെയിൻ ഫിസിക്സ് സ്റ്റാൻഡേർഡ് 9th ഫോഴ്സസ് ആൻഡ് ഫ്ലൂയിഡ്സ്, അതിലെ നാലാമത്തെ ഭാഗം. വി ഹ്യൂമൻ ബീയിങ്സ് ഓൾവേസ് കമ്പയർ. നമ്മൾ മനുഷ്യന്മാരുടെ ഒരു പ്രധാനപ്പെട്ട സ്വഭാവമാണ് നമ്മൾ കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ താരതമ്യം ചെയ്യുക. ഉദാഹരണത്തിന്, ഇപ്പോൾ SSLC റിസൾട്ട് വന്നു കഴിഞ്ഞു, കുറെ കുട്ടികൾക്ക് നല്ല ഗ്രേഡ് കിട്ടുന്നതാവാം, ചില കുട്ടികൾ ഗ്രേഡ് കുറച്ച് കിട്ടുന്നതായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങളുടെ ചേട്ടനോ അല്ലെങ്കിൽ ചേച്ചിക്കോ ആർക്കെങ്കിലും SSLC കൂടുതൽ ഗ്രേഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ കുറഞ്ഞ ഗ്രേഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അയൽപക്കത്തെ വീട്ടിലെ കുട്ടിക്ക് കൂടുതൽ ഗ്രേഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ പാരൻസ് പറയുന്നുണ്ടാവാം, അടുത്ത വീട്ടിൽ ജെസ്സിയെ കണ്ടുപിടിക്കൂ, അവൾക്ക് നിന്നേക്കാളും കൂടുതൽ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. സോ ഇറ്റ്സ് എ കമ്പാരിസൺ. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പരസ്പരം നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ചിലപ്പോൾ കമ്പയർ ചെയ്യേണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന ഒരു കുട്ടി നിങ്ങളെക്കാൾ നന്നായി പഠിക്കുന്നവളാണെങ്കിൽ, നിങ്ങളെക്കാൾ സ്മാർട്ടാണെങ്കിൽ നിങ്ങൾ പറയും അവളെന്നേക്കാൾ സ്മാർട്ടാണ്, അല്ലെങ്കിൽ അവളെന്നേക്കാൾ നന്നായി പഠിക്കുന്നവളാണ്. ആൺകുട്ടികളാണെങ്കിൽ പറയും ഞാൻ അവനേക്കാൾ സുന്ദരനാണ്, അല്ലെങ്കിൽ അവനെന്നേക്കാൾ സുന്ദരനാണ്. ഇങ്ങനെയുള്ള പല തരത്തിലുള്ള കമ്പാരിസൺസ് നമ്മൾ നമ്മുടെ ലൈഫിൽ ചെയ്യാറുണ്ട്. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ നാം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, വി ടേക്ക് എ റെഫറൻസ്. നമ്മൾ റെഫറൻസ് എടുക്കും, ഏതെങ്കിലും ഒരു റെഫറൻസിനെ വെച്ചിട്ടായിരിക്കും എൻ്റെ കമ്പാരിസൺ നടത്തുക. ഫോർ എക്സാമ്പിൾ, പരീക്ഷ ഗ്രേഡ് കിട്ടിയ കാര്യം പറഞ്ഞപ്പോൾ, തൊട്ടടുത്ത വീട്ടിൽ ജെസ്സിക്ക് നിന്നേക്കാളും കൂടുതൽ മാർക്ക് കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ആർ ദ റെഫറൻസ്. നിങ്ങളെ അപേക്ഷിച്ച് ജെസ്സിക്ക് മാർക്ക് കൂടുതലാണ്, ഗ്രേഡ് കൂടുതലാണ് അർത്ഥം. സോ യു ബിക്കം ദ റെഫറൻസ്. ഇത് നേരെ തിരിച്ചുമാകാം, ജെസ്സിയേക്കാൾ മാർക്ക് കുറവാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നതെങ്കിൽ ഹിയർ ജെസ്സി ബിക്കംസ് എ റെഫറൻസ്. ദാറ്റ് മീൻസ് ജെസ്സിയാണ് അവിടുത്തെ റെഫറൻസ്, ജെസ്സിയെ അപേക്ഷിച്ച് നിങ്ങൾക്ക് മാർക്ക് കുറവാണെന്ന് അർത്ഥം. സോ ഇത്തരത്തിലുള്ള കമ്പാരിറ്റീവ് സ്റ്റഡി മനുഷ്യന്മാരെ പ്രധാനപ്പെട്ട സ്വഭാവമാണ്. ഇനി മനുഷ്യന്മാരെ കേസ് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ചുറ്റുപാടും കാണുന്ന പല വസ്തുക്കളും നമുക്ക് ഏത് വസ്തുക്കളെ നമുക്ക് കമ്പയർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം പറയാം, വാഹനങ്ങളുടെ കാര്യത്തിൽ കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവർക്കും വളരെ സുപരിചിതമായ രണ്ടു മൂന്ന് വാഹനങ്ങളുടെ പേര് ഞാൻ പറയുന്നു. ഒന്ന് വാഗണാർ, രണ്ട് ഹോണ്ട സിറ്റി, മൂന്ന് ഇന്നോവ. നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ വാഗണാറിന്റെ CC 1000 CC ആണ്. എന്നാൽ ഒരു ഹോണ്ട സിറ്റിയുടെ CC എടുത്തു കഴിഞ്ഞാൽ അത് ഇറ്റ് ഈസ് നിയർലി 1500 CC. ഇനി ഒരു ഇന്നോവ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നിയർ ടു 2500 CC. സോ ഐ എം ടേക്കിംഗ് വാഗണാർ ആസ് എ റെഫറൻസ്. വാഗണാർ ഞാൻ റെഫറൻസ് ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ വാഗണാറിനെ അപേക്ഷിച്ച് ഹോണ്ട സിറ്റിക്ക് CC കൂടുതലാണ്. അതുപോലെ വാഗണാറിനെ അപേക്ഷിച്ച് ഇന്നോവയ്ക്ക് CC കൂടുതലാണ്. വേർസ് വി ടേക്ക് ദ കേസ് ഓഫ് ഓൾട്ടോ 800. ഓൾട്ടോ 800 കാര്യം എടുത്തു കഴിഞ്ഞാൽ ഓൾട്ടോ 800 CC 800 CC ആണ്. സോ ഇറ്റ് ഈസ് ലെസ് ദാൻ ദ CC ഓഫ് വാഗണാർ. വാഗണാറിനേക്കാളും കുറവ് CC ആണ് ഓൾട്ടോ 800. അപ്പൊ നമുക്ക് പറയാം ഓൾട്ടോ 800 വാഗണാറിനേക്കാൾ CC കുറവാണെന്ന് പറയാം. പക്ഷെ ഇങ്ങനെ പറയുന്നതിന് ഒരു വ്യക്തതയില്ല. നമുക്ക് പറയേണ്ടത് ഈ CC എത്ര മടങ്ങ്, അല്ലെങ്കിൽ ഹൗ മെനി ടൈംസ് ഇസ് ഗ്രേറ്റർ ദാൻ കമ്പയർഡ് ടു ദി CC ഓഫ് വാഗണാർ. വാഗണാറിനെ അപേക്ഷിച്ച് എത്ര മടങ്ങ് CC കൂടുതലാണ്, അല്ലെങ്കിൽ എത്ര മടങ്ങ് CC കുറവാണെന്ന് പറയുമ്പോഴായിരിക്കും കാര്യങ്ങൾക്ക് വ്യക്തത വരിക. സോ ക്യാൻ യു സേ ദാറ്റ് ഹൗ മെനി ടൈംസ് will be the CC of Honda City greater than Wagner? Honda City-യുടെ CC വാഗണാറിനെ അപേക്ഷിച്ച് എത്ര മടങ്ങ് കൂടുതലായിരിക്കും? നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഹോണ്ട സിറ്റിയുടെ CC 1500 CC ആണ്, വാഗണാറിന്റെ CC 1000 CC ആണ്. അതിൽ ഹൗ മെനി ടൈംസ് ആയിരിക്കും? യെസ്, ഇറ്റ് ഇസ് 1.5 times. ഇനി വെൻ വി കമ്പയർ വാഗണർ വിത്ത് ഇന്നോവ, വാഗണർ ഇന്നോവയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, I said earlier that Innova has the cubic capacity 2500. Again, how many times will be the CC greater than that of Wagner? Yes, 2.5 times. Again, we compare Wagner with Alto 800. How many times will the CC of Alto 800 less than that of Wagner? Yes, it is 0.8 times. സോ ഹൗ ഡിഡ് യു ഫൈൻഡ് ഔട്ട് ദാറ്റ്? നിങ്ങൾ എങ്ങനെയാണ് ആ 1.5 അല്ലെങ്കിൽ 2.5 അല്ലെങ്കിൽ 0.8 നിങ്ങൾ കണ്ടെത്തിയത് എങ്ങനെയാണ്? ലെറ്റ്സ് അനലൈസ്. ഫസ്റ്റ് വി ടേക്ക് ദ കേസ് ഓഫ്
ഹോണ്ട സിറ്റി. ആദ്യം ഹോണ്ട സിറ്റിയുടെ കാര്യം എടുക്കാം. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഹോണ്ട സിറ്റിയുടെ സി സി വാഗണർ മെഷർ 1.5 ടൈംസ് ആണ് പറഞ്ഞു. ഹൗ ഡിഡ് യു ഗെറ്റ് ദ വാല്യൂ 1.5? യെസ്, ഡിവൈഡ് ദി സി സി ഓഫ് ഹോണ്ട സിറ്റി വിത്ത് ദ സി സി ഓഫ് വാഗണർ. 1500 ഡിവൈഡ് ബൈ 1000 ഈസ് ഈക്വൽ ടു 1.5. Again, how did you get 2.5 when we compare Innova with Wagner? Yes, it is 2500 divided by 1000 is equal to 2.5. But how did you get the value 0.8 when we compare Wagner with Alto 800? 800 divided by 1000 is equal to 0.8. Appol ivide ee 1.5, 2.5, 0.8 ennokke parayunnathu its a relative value, it is a relative value. ഒന്നിനെ അപേക്ഷിച്ച് എത്ര മടങ്ങ് കൂടുതലാണ് എത്ര മടങ്ങ് കുറവാണെന്ന് എന്നുള്ള വാല്യൂ ആണ്. സോ ഹിയർ ദ വാല്യൂ 1.5, 2.5 ആൻഡ് 0.8 ദേ കാൻ ബി ടേംഡ് ആസ് റിലേറ്റീവ് സി സി. 1.5, 2.5, 0.8 എന്നൊക്കെ പറയുന്നതിന് നമുക്ക് റിലേറ്റീവ് സി സി അല്ലെങ്കിൽ മലയാളത്തിൽ ആപേക്ഷിക സി സി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഹൗ ഡു യു ഫൈൻഡ് ഔട്ട് ദി റിലേറ്റീവ് സി സി ഓഫ് ഹോണ്ട സിറ്റി? ഹോണ്ട സിറ്റിയുടെ റിലേറ്റീവ് സി സി അല്ലെങ്കിൽ ആപേക്ഷിക സി സി നിങ്ങൾ എങ്ങനെയാണ് കണ്ടെത്തിയത്? സോ ഐ സെഡ് ദാറ്റ് ഹിയർ ദ റഫറൻസ് ഇസ് വാഗണർ. സോ വെൻ വി ഫൈൻഡ് ഔട്ട് ദി റിലേറ്റീവ് സി സി ഓഫ് ഹോണ്ട സിറ്റി വി മെയ്ക് ആൻ ഇക്വേഷൻ ദാറ്റ് ഈസ് സി സി ഓഫ് ഹോണ്ട സിറ്റി ഡിവൈഡഡ് ബൈ സി സി ഓഫ് വാഗണർ. ഹൗ ഡു യു ഫൈൻഡ് ഔട്ട് ദി സി സി റിലേറ്റീവ് സി സി ഓഫ് ഇന്നോവ? യെസ്, സി സി ഓഫ് ഇന്നോവ ഡിവൈഡഡ് ബൈ സി സി ഓഫ് വാഗണർ. And how did you find out the relative CC of Alto 800? Just divide the CC of Alto 800 divided by CC of Wagner. So we have got an equation to find out the relative CCs of the vehicles. Appo ningale vaahanangalude relative CC engenaanu kandathiyathu ikkoru equation kittikkunnu. Endha equation? Edu vaahanathinte relative CC aanu ningalku kandathunnathu. Aa vaahanathinte CCye ഇനി ഏത് വാഹനവുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്, ആ വാഹനത്തിന്റെ സി സി കൊണ്ട് ഹരിക്കുക. ദാറ്റ്സ് ഇക്വേഷൻ. സോ ഇൻ ദിസ് വേ വി ക്യാൻ കമ്പയർ എനിതിങ് ഇൻ ദ യൂണിവേഴ്സ്. ഫോർ എക്സാമ്പിൾ, ഇഫ് യു കമ്പയർ യുവർ ഇന്റലിജൻസ് വിത്ത് അതേഴ്സ്, വി ക്യാൻ സേ ഇറ്റ് ആസ് ഇറ്റ് ഈസ് റിലേറ്റീവ് ഇന്റലിജൻസ്. ഓർ ഇഫ് യു കമ്പയർ യുവർ ഹൈറ്റ് വിത്ത് അതേഴ്സ്, വി ക്യാൻ സേ ഇറ്റ് ആസ് റിലേറ്റീവ് ഹൈറ്റ്. അപ്പോൾ ഈ റിലേറ്റീവ് എന്നുള്ള വാക്കിന്റെ പ്രാധാന്യം മനസ്സിലാവാൻ വേണ്ടി ഇത്തരം എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മൈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് Can we compare densities? സാന്ദ്രതകൾ നിങ്ങൾ കമ്പയർ ചെയ്യാൻ പറ്റുമോ? You know that around us we can see lots of liquids having densities greater than that of water, densities less than that of water. നമ്മുടെ ചുറ്റുപാടും വെള്ളത്തിനേക്കാൾ സാന്ദ്രത കൂടിയവയും വെള്ളത്തിനേക്കാൾ സാന്ദ്രത കുറഞ്ഞതുമായിട്ടുള്ള ലിക്വിഡ്സ് ഉണ്ട്. So can we make a list of liquids having densities greater than that of water? And liquids having densities less than that of water. So here is a list of liquids densities greater than that of water and densities less than that of water. So from the list it is very clear that some liquids have densities greater than that of water and some liquids have densities less than that of water. ഈ ലിസ്റ്റിൽ നിന്ന് ചില ദ്രാവകങ്ങളുടെ ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രത വെള്ളത്തിനേക്കാൾ കൂടുതലാണെന്ന്, ചില ദ്രാവകങ്ങളുടെ സാന്ദ്രത വെള്ളത്തിനേക്കാൾ കുറവാണെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്നാണ് നമ്മൾ റിലേറ്റീവ് ഡെൻസിറ്റി എന്നുള്ള ഭാഗത്തേക്ക് പോകുന്നത്. സോ ഹിയർ വി വാണ്ട് എ റെഫറൻസ്. ഇവിടെ നമുക്കൊരു റെഫറൻസ് വേണം. സോ ഹിയർ ദ റെഫറൻസ് ഇസ് വാട്ടർ. ഇവിടെ നാം എടുക്കുന്ന റെഫറൻസ് എന്ന് പറയുന്നത് വെള്ളമാണ്. സോ യു നോ ദാറ്റ് the density of water is 1000 kg per meter cube. വെള്ളത്തിന്റെ സാന്ദ്രത എന്ന് പറയുന്നത് 1000 kg per meter cube ആണ്. So can you compare the density of saline water with the density of normal water? നിങ്ങൾക്ക് ഉപ്പ് വെള്ളത്തിന്റെ സാന്ദ്രത ജലത്തിന്റെ സാന്ദ്രതയുമായി കമ്പയർ ചെയ്യാൻ പറ്റുമോ? യൂസിംഗ് ദിസ് ടേബിൾ, നേരത്തെ കണ്ട ടേബിൾ ഉപയോഗിച്ച് കമ്പയർ ചെയ്യാൻ പറ്റുമോ? ഇത്ര പറഞ്ഞ റിലേറ്റീവ് സി സി കണ്ടെത്തിയ കാര്യത്തിൽ How did you find out the relative CC of Honda City? Yes, CC of Honda City divided by CC of Wagner. Here the
cesium fragile is a reference. And then how can you find out the relative density of saline water? Yes, density of saline water divided by density of water. So density of saline water is 1025. Density of water is 1000. So we get the value 1.025. So again, can you find out the relative density of kerosene? Yes, density of kerosene divided by density of water. That's the relative density. So here we have got an equation for relative density. So what is relative density? So relative density is the value which shows how many times the density of a liquid is greater than that of water or less than that of water. Relative density എന്ന് പറയുന്നത് ഒരു ആപേക്ഷിക വിലയാണ്. അതെന്തിനെ സൂചിപ്പിക്കുന്നു? ഒരു ദ്രാവകത്തിന്റെ സാന്ദ്രത ജലത്തിന്റെ സാന്ദ്രതയെ അപേക്ഷിച്ച് എത്ര മടങ്ങ് കൂടുതലാണ് അല്ലെങ്കിൽ എത്ര മടങ്ങ് കുറവാണ് എന്ന് കാണിക്കുന്ന ഒരു ആപേക്ഷിക വിലയാണ് ആപേക്ഷിക സാന്ദ്രത. അപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ട ലിസ്റ്റ് പ്രകാരം വെള്ളത്തിനേക്കാൾ ഡെൻസിറ്റി കൂടിയവർ ലിക്വിഡ്സ് ഉണ്ട്, വെള്ളത്തിനേക്കാൾ കുറഞ്ഞ ഡെൻസിറ്റിയുള്ള ലിക്വിഡ്സ് ഉണ്ട്. അപ്പൊ നോക്കിയാൽ ഞങ്ങൾക്ക് മനസ്സിലാവും വെള്ളത്തിനേക്കാൾ ഡെൻസിറ്റി കൂടിയ ലിക്വിഡ്സിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി വിൽ ബി ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് വൺ ആൻഡ് വെള്ളത്തിനേക്കാൾ ഡെൻസിറ്റി കുറഞ്ഞ ലിക്വിഡ്സിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി വിൽ ബി ലെസ് ദാൻ ദാറ്റ് ഓഫ് വൺ. വെള്ളത്തിനേക്കാൾ സാന്ദ്രത കൂടിയ ദ്രാവകങ്ങളുടെ ആപേക്ഷിക സാന്ദ്രത ഒന്നിനേക്കാൾ കൂടുതലായിരിക്കും, എന്നാൽ വെള്ളത്തിനേക്കാൾ സാന്ദ്രത കുറഞ്ഞ ദ്രാവകങ്ങളുടെ ആപേക്ഷിക സാന്ദ്രത ഒന്നിനേക്കാൾ കുറവായിരിക്കും. ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ക്യാൻ യു ഗീവ് എനി യൂണിറ്റ് ടു റിലേറ്റീവ് ഡെൻസിറ്റി? ആപേക്ഷിക സാന്ദ്രതയ്ക്ക് ഒരു യൂണിറ്റ് കൊടുക്കാൻ പറ്റുമോ? ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. നോ, വി കാനോട്ട് ഗീവ് എനി യൂണിറ്റ് ടു റിലേറ്റീവ് ഡെൻസിറ്റി സിൻസ് ഇറ്റ്സ് എ റേഷ്യോ. ഇതൊരു ആപേക്ഷിക സംഖ്യ ആയതുകൊണ്ട് അതിനൊരു യൂണിറ്റ് കൊടുക്കാൻ സാധിക്കില്ല. എന്താണ് അതിന് കാരണം? കാരണം ഇതാണ്, ഇഫ് യു കാൽക്കുലേറ്റ് ദ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് കെറോസിൻ, ദ ഇക്വേഷൻ ഈസ് ഡെൻസിറ്റി ഓഫ് കെറോസിൻ ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. സോ മുകളിൽ ഡെൻസിറ്റി ഓഫ് കെറോസിന്റെ യൂണിറ്റ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്, താഴെയും വാട്ടറിന്റെ ഡെൻസിറ്റിയുടെ യൂണിറ്റ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. സോ ബോത്ത് ഗെറ്റ് ക്യാൻസൽഡ്. സോ ദർ വിൽ നോട്ട് ബി എനി യൂണിറ്റ് ടു റിലേറ്റീവ് ഡെൻസിറ്റി. ആപേക്ഷിക സാന്ദ്രതയ്ക്ക് ഒരു യൂണിറ്റും കൊടുക്കേണ്ടതില്ല. അപ്പൊ ഒരു കാരണവശാലും ആപേക്ഷിക സാന്ദ്രതയ്ക്ക് യൂണിറ്റ് കൊടുക്കേണ്ടതില്ല എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. അപ്പൊ റിലേറ്റീവ് ഡെൻസിറ്റി അല്ലെങ്കിൽ ആപേക്ഷിക സാന്ദ്രത എങ്ങനെയാണ് കണക്കാക്കുന്നത് മനസ്സിലാക്കി. സോ ക്യാൻ യു മേക്ക് എ ഫോർമുല ഫോർ റിലേറ്റീവ് ഡെൻസിറ്റി? ദാറ്റ് ഇസ് റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് എ ലിക്വിഡ് ഇസ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് ദാറ്റ് ലിക്വിഡ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് ദി വാട്ടർ. അങ്ങനെയാണെങ്കിൽ ചോദിച്ചിരിക്കട്ടെ, ക്യാൻ യു ഫൈൻഡ് ഔട്ട് ദി റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് വാട്ടർ? ജലത്തിന്റെ ആപേക്ഷിക സാന്ദ്രത കണ്ടെത്തണം. ഹൗ വിൽ യു ഫൈൻഡ് ഔട്ട് ദാറ്റ്? സോ ജലത്തിന്റെ ആപേക്ഷിക സാന്ദ്രത അല്ലെങ്കിൽ റിലേറ്റീവ് ഡെൻസിറ്റി കണ്ടെത്താൻ നാം എന്ത് ചെയ്യണം? യൂസ് എ ഇക്വേഷൻ. ഇക്വേഷൻ എന്താവുമ്പോ ഡെൻസിറ്റി ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ, ദാറ്റ് ഈസ് 1000 ഡിവൈഡഡ് ബൈ 1000 ഈസ് ഈക്വൽ ടു 1. സോ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് വാട്ടർ ഈസ് 1. ഈ ഒരു ആശയത്തിൽ നിന്നാണ് നാം റിലേറ്റീവ് ഡെൻസിറ്റി കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമായ ഹൈഡ്രോമീറ്ററിലേക്ക് എത്തുന്നത്. സോ ഹൈഡ്രോമീറ്റർ ഇസ് എ ഡിവൈസ് വിച്ച് ഇസ് യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ദി റിലേറ്റീവ് ഡെൻസിറ്റീസ് ഓഫ് ലിക്വിഡ്സ്. ലിക്വിഡ്സിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഹൈഡ്രോമീറ്റർ. നാം നേരത്തെ പറഞ്ഞ പോയിന്റ് ഇപ്പോൾ നാം ഓർക്കണം, അതായത് ജലത്തിനേക്കാൾ സാന്ദ്രത കൂടിയ എല്ലാ ദ്രാവകങ്ങളുടെയും റിലേറ്റീവ് ഡെൻസിറ്റി വിൽ ബി ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ജലത്തിനേക്കാൾ സാന്ദ്രത കുറഞ്ഞ എല്ലാ ലിക്വിഡ്സിന്റെയും റിലേറ്റീവ് ഡെൻസിറ്റിയിലെ ആപേക്ഷിക സാന്ദ്രത ഒന്നിനേക്കാൾ കുറവായിരിക്കും. ആൻഡ് നോട്ട് ദാറ്റ് റെഫറൻസ് ഇസ് വാട്ടർ. നമ്മൾ എടുക്കുന്ന റെഫറൻസ് ജലമാണെന്ന് നമ്മൾ പറഞ്ഞു. ഈ മൂന്ന് കാര്യങ്ങൾ ഓർമ്മയിൽ വെച്ചിട്ടാണ് നമ്മൾ ഹൈഡ്രോമീറ്റർ ഡിസൈൻ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് യു പുട്ട് എ ഹൈഡ്രോമീറ്റർ ഇൻ വാട്ടർ, വെള്ളത്തിൽ ഹൈഡ്രോമീറ്റർ ഇട്ട് കഴിഞ്ഞാൽ വി സെഡ് ദാറ്റ് റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് വാട്ടർ ഇസ് 1. സോ ദ റീഡിംഗ് ഷുഡ് ബി 1. അപ്പൊ ഏതൊരു ഹൈഡ്രോമീറ്റർ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അവിടെ കാണേണ്ട റീഡിംഗ് ഒന്നായിരിക്കണം. ഇനി സാധാരണഗതിയിൽ റെക്റ്റ് ഹൈഡ്രോമീറ്ററിൽ നാം എല്ലാം ചെയ്യാറില്ല. സാധാരണ രണ്ടുതരം ഹൈഡ്രോമീറ്ററുകൾ നാം ബേസിക്കലി, ഒന്നാമത്തത് ജലത്തിനേക്കാൾ സാന്ദ്രത കൂടിയ ലിക്വിഡ്സിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി കാണാൻ ഒരുതരം ഹൈഡ്രോമീറ്റർ,
രണ്ടാമത് ജലത്തിന്റെ സാന്ദ്രതയേക്കാൾ കുറഞ്ഞ ലിക്വിഡ്സിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി കാണാൻ ഉപയോഗിക്കുന്ന ഹൈഡ്രോമീറ്റർ. രണ്ടും ഹൈഡ്രോമീറ്റർ തന്നെയാണ്, പക്ഷെ ഒരു വലിയ ഹൈഡ്രോമീറ്റർ ഉപയോഗിക്കുന്നതിന് പകരം രണ്ടാക്കി തിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഡിഫറൻസ് അങ്ങനെയാണെങ്കിൽ ചോദിക്കട്ടെ, ഈ ഹൈഡ്രോമീറ്ററിൽ ഉണ്ടാവുന്ന റീഡിങ്സ് അല്ലെങ്കിൽ അംഗനങ്ങൾ എങ്ങനെ രേഖപ്പെടുത്താം? സൈഡിൽ കാണുന്ന ആ ഒരു ചിത്രം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഹൈഡ്രോമീറ്ററിലെ റീഡിങ്ങുകൾ അല്ലെങ്കിൽ അംഗനങ്ങൾ രേഖപ്പെടുത്തുക. സോ യു ക്യാൻ സേ ദാറ്റ് വൺ ഇസ് എ റെഫറൻസ്, ഒന്നാണ് റെഫറൻസ്, ദാറ്റ് ഇസ് റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഒന്നിന് താഴേക്കാണ് ഒന്നിനേക്കാൾ കൂടിയ വിലകൾ പോകുന്നത്, ഒന്നിന്റെ മുകളിലേക്കാണ് ഒന്നിനേക്കാൾ കുറഞ്ഞ വിലകൾ പോകുന്നത്. എന്തുകൊണ്ട്? ഒന്നിന് താഴേക്ക് കൂടിയ വിലകളും ഒന്നിന് മുകളിലേക്ക് കുറഞ്ഞ വിലകളും കൊടുത്തു. അതാണ് എന്റെ ചോദ്യം. ജസ്റ്റ് തിങ്ക് അബൌട്ട് ദി ബോയൻസി ആൻഡ് ഡെൻസിറ്റി. വാട്സ് റിലേഷൻ ബിറ്റ്വീൻ ബോയൻസി ആൻഡ് ഡെൻസിറ്റി? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഡെൻസിറ്റിയും ബോയൻസിയും തമ്മിലൊരു ബന്ധമുണ്ട്. വാട്സ് ദാറ്റ് റിലേഷൻ? യെസ്, ദ ബോയൻസി ഓഫ് എ ലിക്വിഡ് ഇൻക്രീസസ് വിത്ത് ദ ഇൻക്രീസ് ഇൻ ഡെൻസിറ്റി. ഒരു ദ്രാവകത്തിന്റെ സാന്ദ്രത കൂടുന്നതനുസരിച്ച് അതിന്റെ പ്ലവക്ഷമ ബലം അല്ലെങ്കിൽ ബോയൻസി കൂടുന്നു. അപ്പൊ ഒന്നിന് താഴെയാണ് ഒന്നിനേക്കാൾ കൂടുതൽ വിലയും ഒന്നിന് മുകളിലാണ് ഒന്നിനേക്കാൾ കുറഞ്ഞ വിലയും കൊടുത്തിരിക്കുന്നതെങ്കിൽ നാം എന്ത് മനസ്സിലാക്കണം? ഫോർ എക്സാമ്പിൾ, ഇങ്ങനെയുള്ള ഹൈഡ്രോമീറ്റർ നിങ്ങൾ സാന്ദ്രത കൂടിയ തേനിലിട്ടുങ്ങിയിരിക്കും, അല്ലെങ്കിൽ ജലത്തിനേക്കാൾ സാന്ദ്രത കൂടിയ ഏതെങ്കിലും ഒരു ദ്രാവകത്തിലിട്ടുങ്ങിയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ ദ്രാവകത്തിന്റെ സാന്ദ്രത കൂടുന്നതനുസരിച്ച് അതിന്റെ ബോയൻസിയും കൂടുതലായിരിക്കും. ബോയൻസി കൂടുമ്പോൾ ഹൈഡ്രോമീറ്റർ എന്ത് ചെയ്യണം? ഉയരുമോ താഴുമോ? ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ റൈസ്, ഹൈഡ്രോമീറ്റർ ഉയരണം. അപ്പൊ ഡെൻസിറ്റി കൂടിയ ദ്രാവകങ്ങളിൽ ഇടുമ്പോൾ ഹൈഡ്രോമീറ്റർ ഉയരാനുള്ള സാധ്യത. അങ്ങനെയാണെങ്കിൽ ഒന്നിനേക്കാൾ കൂടിയ വില ഒന്നിനേക്കാൾ താഴെ കൊടുത്താലേ ശരിയാവുള്ളൂ. നേരെ തിരിച്ച് ഇതേ ഹൈഡ്രോമീറ്റർ നിങ്ങൾ മണ്ണെണ്ണയിൽ ഇട്ടുന്നിരിക്കും, മണ്ണിലിട്ട് കഴിഞ്ഞാൽ മണ്ണെണ്ണയിൽ സാന്ദ്രത കുറവാണ്, സോ ബോയൻസി അവിടെ കുറവാണ്. അങ്ങനെ വരുമ്പോൾ മണ്ണെണ്ണയിൽ ഈ ഹൈഡ്രോമീറ്റർ ഉയരാനാണോ താഴാനാണോ സാധ്യത? ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ സിങ്ക്, അത് താഴ്ന്നു പോകും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകട്ടെ എന്തുകൊണ്ട് ഒന്നിനേക്കാൾ കൂടിയ വിലകൾ താഴെയും ഒന്നിനേക്കാൾ കുറഞ്ഞ വിലകൾ മുകളിൽ കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലാക്കുന്നത്. സോ ഇഫ് യു പുട്ട് എ ഹൈഡ്രോമീറ്റർ ഇൻ ഗ്ലിസറിൻ, വേർ വിൽ ബി ദ റീഡിങ്? വിൽ ഇറ്റ് ബി മോർ ദാൻ വൺ ഓർ ലെസ് ദാൻ വൺ? ഗ്ലിസറിൻ നിങ്ങൾ ഹൈഡ്രോമീറ്റർ ഇട്ട് കഴിഞ്ഞാൽ അതിലെ വില ഒന്നിനേക്കാൾ കൂടുതലായിരിക്കുമോ കുറവായിരിക്കുമോ? വി സെഡ് ഏർലിയർ ദാറ്റ് ഗ്ലിസറിൻ ഹാസ് ദ ഡെൻസിറ്റി ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് വാട്ടർ. ഗ്ലിസറിന് വെള്ളത്തിനേക്കാൾ സാന്ദ്രത കൂടുതലാണെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഹൈഡ്രോമീറ്റർ നാം ഗ്ലിസറിൽ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ റീഡിങ് ഒന്നിനേക്കാൾ കൂടുതലായിരിക്കും. ഇനി നാം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു പെട്രോളിൽ ജലത്തിനേക്കാൾ സാന്ദ്രത കുറവാണ്. സോ ഇഫ് ഇറ്റ് ഡിപ് എ ഹൈഡ്രോമീറ്റർ ഇൻ പെട്രോൾ, വേർ വിൽ ബി ദ റീഡിങ്? വിൽ ഇറ്റ് ബി ലെസ് ദാൻ വൺ ഓർ ഗ്രേറ്റർ ദാൻ വൺ? പെട്രോളിലാണ് ഈ ഹൈഡ്രോമീറ്റർ ഇടുന്നതെങ്കിൽ അതിന്റെ റീഡിങ് എവിടെയായിരിക്കും? ഒന്നിനേക്കാൾ കുറവായിരിക്കുമോ ഒന്നിനേക്കാൾ കൂടുതലായിരിക്കുമോ? നാച്ചുറൽ ഒന്നിനേക്കാൾ കുറവായിരിക്കും. ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, when we put a hydrometer in water its reading will be 1. ഒരു ഹൈഡ്രോമീറ്റർ നാം ജലത്തിൽ ഇട്ട് കഴിഞ്ഞാൽ റീഡിംഗ് ഒന്നായിരിക്കും. Whereas if you put a hydrometer in a liquid having density greater than that of water its reading will be more than 1. വെള്ളത്തിനേക്കാൾ സാന്ദ്രത കൂടിയ ഒരു ലിക്വിഡിൽ നാം ഹൈഡ്രോമീറ്റർ ഇടുകയാണെങ്കിൽ അവിടെ കാണിക്കുന്ന വില ഒന്നിനേക്കാൾ കൂടുതലായിരിക്കും. If you put a hydrometer in a liquid having density less than that of water its reading will be less than 1. ഹൈഡ്രോമീറ്റർ ജലത്തിനേക്കാൾ സാന്ദ്രത കുറഞ്ഞ ഒരു ലിക്വിഡിലാണ് ഇടുന്നതെങ്കിൽ അവിടെ കാണിക്കുന്ന റീഡിംഗ് ഒന്നിനേക്കാൾ കുറവായിരിക്കും. സോ ഓൾ ദീസ് ആർ ദി ഫാക്ട്സ് അബൌട്ട് ഹൈഡ്രോമീറ്റർ. ഫ്രം ദി അബോവ് ക്യാൻ യു ഫൈൻഡ് ഔട്ട് ദ പ്രിൻസിപ്പിൾ ഓഫ് ഹൈഡ്രോമീറ്റർ? ഹൈഡ്രോമീറ്ററിന്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് പറയാൻ പറ്റും? ലോ ഓഫ് റൊട്ടേഷൻ, പ്ലവന തത്വമാണ് ഹൈഡ്രോമീറ്റർ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. സോ ഇൻ ദ പ്രീവിയസ് ക്ലാസസ് യു മൈറ്റ് ഹാവ് ഹെർഡ് അബൌട്ട് ലാക്ടോമീറ്റർ. What is lactometer? Yes, it's a device used to find out the purity of milk. പാലിന്റെ പരിശുദ്ധി അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ലാക്ടോമീറ്റർ. സോ ഹൗ ഡസ് ഇറ്റ് വർക്ക്? അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഈ ലാക്ടോമീറ്റർ വർക്ക് ചെയ്യുന്നത്
Again, it is by the principle of law of rotation. പ്ലവനത്ത് ഉപയോഗിച്ച് തന്നെയാണ് ലാക്ടോമീറ്റർ വർക്ക് ചെയ്യുന്നത്. പാലിന്റെ ഡെൻസിറ്റി വെള്ളത്തിനേക്കാൾ കൂടുതലായതുകൊണ്ട് അവിടെ ലാക്ടോമീറ്റർ ഇട്ട് കഴിഞ്ഞാൽ ലാക്ടോമീറ്റർ താഴുമോ ഉയരുമോ? സോ പാലിന്റെ ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ ബോയൻസി വിൽ ബി ഗ്രേറ്റർ, സോ ലാക്ടോമീറ്റർ വിൽ റൈസ്, ലാക്ടോമീറ്റർ ഉയരും. സോ നോർമലി ഐ തിങ്ക് ദ പ്യൂരിറ്റി ഓഫ് മിൽക്ക് ഇൻ ലാക്ടോമീറ്റർ വിൽ ബി ഡിനോട്ടഡ് അറൌണ്ട് 30. 30-ന് അടുത്തുള്ള വിലയ്ക്കായിരിക്കും മിക്കവാറും ലാക്ടോമീറ്ററിൽ പാലിന്റെ പരിശുദ്ധി കാണപ്പെടുക. സോ വെൻ വി പുട്ട് എ ലാക്ടോമീറ്റർ ഇൻ മിൽക്ക് ഹാവിംഗ് ഗുഡ് പ്യൂരിറ്റി, ദ റീഡിംഗ് വിൽ ബി അറൌണ്ട് 30. ലാക്ടോമീറ്റർ നല്ല പരിശുദ്ധമായ പാലിലിടുകയാണെങ്കിൽ അവിടെ കാണിക്കപ്പെടുന്ന റീഡിംഗ് ഏതാണ്ട് 30-ന് അടുത്തായിരിക്കും. എന്നാൽ പാലിൽ വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിലോ ലാക്ടോമീറ്റർ ഉയരുമോ താഴുമോ? വെള്ളം ചേർക്കുമ്പോൾ ഡെൻസിറ്റി കുറയുന്നു, സോ ഡെൻസിറ്റി കുറയുമ്പോൾ ബോയൻസി കുറയുന്നു, ലാക്ടോമീറ്റർ പതുക്കെ താഴെ തുടങ്ങും. അപ്പൊ പാലിൽ വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് റീഡിംഗ് വിൽ ബി ലെസ് ദാൻ 30. 30-നേക്കാൾ താഴെയാണ് ലാക്ടോമീറ്ററിൽ കാണിക്കുന്ന റീഡിംഗ് എങ്കിൽ നമുക്ക് മനസ്സിലാക്കാം പാലിൽ ഇമ്പ്യൂരിറ്റി ഉണ്ട് അല്ലെങ്കിൽ വെള്ളം ചേർത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. സോ ലെറ്റ്സ് ബ്രീഫ് ഔട്ട് ദിസ് ക്ലാസ്. സോ ഇൻ ദിസ് ക്ലാസ് ഫസ്റ്റ് വി സ്റ്റഡിഡ് അബൌട്ട് ദ റിലേറ്റീവ് ഡെൻസിറ്റി, ആപേക്ഷിക സാന്ദ്രതയെ കുറിച്ച് പറഞ്ഞു. ആപേക്ഷിക സാന്ദ്രത അല്ലെങ്കിൽ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റേഷ്യോ which shows how many times the density of a liquid is greater than that of water or less than that of water. ആപേക്ഷിക സാന്ദ്രത എന്ന് പറയുന്നത് ഒരു അനുപാത സംഖ്യയാണ്. അത് സൂചിപ്പിക്കുന്നത് ഒരു ദ്രാവകത്തിന്റെ സാന്ദ്രത ജലത്തിന്റെ സാന്ദ്രത എത്ര മടങ്ങ് കൂടുതലാണ് അല്ലെങ്കിൽ കുറവാണ് എന്ന് കാണിക്കുന്ന ഒരു ആപേക്ഷിക വിലയാണ്. And we said that since it is a ratio, ഇതൊരു ആപേക്ഷിക സംഖ്യ ആയതുകൊണ്ട് it has no unit, ഇതിനൊരു യൂണിറ്റും ഇല്ല. ഇക്വേഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ആപേക്ഷിക സാന്ദ്രത സമം കണ്ടെത്തേണ്ട ദ്രാവകത്തിന്റെ ഡെൻസിറ്റി ഡിവൈഡഡ് ബൈ ജലത്തിന്റെ ഡെൻസിറ്റി. അടുത്തതായി പറഞ്ഞത് ഹൈഡ്രോമീറ്റർ ആണ്. ഹൈഡ്രോമീറ്റർ ഇസ് എ ഡിവൈസ് വിച്ച് ഇസ് യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ദി റിലേറ്റീവ് ഡെൻസിറ്റീസ് ഓഫ് ലിക്വിഡ്സ്. ഹൈഡ്രോമീറ്റർ ദ്രാവകങ്ങളുടെ ആപേക്ഷിക സാന്ദ്രത കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണെന്ന് പറഞ്ഞു. ജലത്തിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി അല്ലെങ്കിൽ ആപേക്ഷിക സാന്ദ്രത 1 ആയിരിക്കും. സോ വെൻ വി പുട്ട് ഹൈഡ്രോമീറ്റർ ഇൻ വാട്ടർ ഇറ്റ്സ് റീഡിംഗ് വിൽ ബി 1. ആൻഡ് വെൻ വി പുട്ട് ഹൈഡ്രോമീറ്റർ ഇൻ ലിക്വിഡ്സ് ഹാവിംഗ് ഡെൻസിറ്റീസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് വാട്ടർ റീഡിംഗ് വിൽ ബി മോർ, ദാറ്റ് ഈസ് ഹൈഡ്രോമീറ്റർ വിൽ റൈസ് അപ്വേർഡ്സ്. ആൻഡ് വെൻ വി പുട്ട് ഹൈഡ്രോമീറ്റർ ഇൻ ലിക്വിഡ്സ് ഹാവിംഗ് ഡെൻസിറ്റീസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് വാട്ടർ ദ റീഡിംഗ് വിൽ ബി ലെസ് ദാൻ ദാറ്റ് ഓഫ് 1, ദെൻ ഹൈഡ്രോമീറ്റർ വിൽ സിങ്ക്. ജലത്തിനേക്കാൾ സാന്ദ്രത കൂടിയ ദ്രാവകങ്ങളിൽ ഹൈഡ്രോമീറ്റർ ഇട്ട് കഴിഞ്ഞാൽ ഹൈഡ്രോമീറ്റർ ഉയരും, റീഡിംഗ് 1-നേക്കാൾ കൂടുതലായിരിക്കും. ജലത്തിനേക്കാൾ സാന്ദ്രത കുറഞ്ഞ ദ്രാവകങ്ങൾ ഹൈഡ്രോമീറ്റർ ഇട്ട് കഴിഞ്ഞാൽ ഹൈഡ്രോമീറ്റർ താഴും, അവിടെ റീഡിംഗ് 1-നേക്കാൾ കുറവായിരിക്കും. And we said that the principle of hydrometer is law of rotation. Again we said about a lactometer. Again the lactometer's principle is law of rotation. So let me wind up today's physics class. In the next class, we will come with another topic. Thank you.